hello my dear students welcome to learner's world in this video i talk about module 4 perspective of the subaltern part 9. read the passage from william golding's lord of the flies william golding he was a british novelist playwright and poet ഹിസ് ബസ് നോൺ ഫോർ ഹിസ് നോവൽ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് അപ്പോൾ വില്യം ഗോൾഡിംഗ് ഒരു ബ്രിട്ടീഷ് നോവലിസ്റ്റും നാടകകൃത്തും അതുപോലെ കവിയുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കൃതി എന്ന് പറയുന്നത് ലോർഡ് ഓഫ് ദ ഫ്ലൈസ് ആണ് ആൻഡ് ഹി വൺ എ നൊബൽ പ്രൈസ് ഇൻ ലിറ്ററേച്ചർ ആൻഡ് വാസ് അവാർഡ് ദ ബുക്കർ പ്രൈസ് ഫോർ ഫിക്ഷൻ ഇൻ നയൻറ്റീൻ എയ്റ്റി ഫോർ ഹിസ് നോവൽ റൈറ്റ്സ് ഓഫ് പാസേജ് ദ ഫസ്റ്റ് ബുക്ക് ഇൻ വാട്ട് ബിക്കേം ഹിസ് സി ട്രിലജി ടു ദ എൻഡ്സ് ഓഫ് ദ എർത്ത് അപ്പോൾ അദ്ദേഹത്തിന് സാഹിത്യത്തിൽ നോബൽ പ്രൈസ് കിട്ടിയിട്ടുണ്ട് നയൻറ്റി എയ്റ്റിയിൽ അദ്ദേഹത്തിൻ്റെ റൈറ്റ്സ് ഓഫ് പാസേജ് എന്ന നോവലിന് ബുക്കർ പ്രൈസും കിട്ടിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ടു ദി എൻഡ്സ് ഓഫ് ദി എർത്ത് എന്ന മൂന്ന് ബുക്കുകളുടെ ആദ്യ ബുക്കായിരുന്നു റൈറ്റ്സ് ഓഫ് ദ പാസേജ് എന്ന് പറയുന്നത് അതിനാണ് ബുക്കർ പ്രൈസ് കിട്ടിയിട്ടുള്ളത് റീഡ് ദി പാസേജ് ഫ്രോം വില്യം ഗോൾഡിങ്സ് ലോഡ് ഓഫ് ദ ഫ്ലൈസ് അപ്പം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പേജ് നമ്പർ വൺ തേർട്ടി നയനിൽ വില്യം ഗോൾഡിങ്ങിൻ്റെ ലോർഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോവലിൻ്റെ ചെറിയൊരു പാസേജ് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങളോട് റീഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഇറ്റ് ഈസ് എ നോവൽ ദാറ്റ് ഷോസ് ഹൗ ദ ബെസ്റ്റ്ലി ഇൻസ്റ്റിങ്സ് ഇൻ ചിൽഡ്രൻ കം ഔട്ട് ഇൻ ഓൾ ദിയർ വൈസസ് ന്യൂസ് വെൻ ദർ സ്റ്റാ സ്റ്റാൻഡേർഡ് ഓൺ ആൻ അൺഇൻഹാബിറ്റഡ് ഐലാൻഡ് അപ്പോൾ ഈ ഒരു നോവലിൽ പറയുന്നത് ആൾതാമസമില്ലാത്ത ഒരു ദ്വീപിൽ പെട്ടുപോകുമ്പോൾ കുട്ടികൾ എത്രമാത്രം ക്രൂരമായി പെരുമാറുന്നു എന്നുള്ളത് നമുക്ക് ഈ ഒരു നോവലിൽ കാണാൻ കഴിയും ഒക്കെ ഇനി ആ ഒരു പാസേജിലേക്ക് കടക്കാം ഏ procession had appeared far down among the pink stones that lay near the water's edge. Some of the boys were black caps but otherwise they were almost naked. They lifted sticks in the air, in the air together whenever they came to an easy patch they were, shandying something to do with the bundle that the errant twins carried so carefully, raff picked out jack easily, even at that distance, tall, red haired, and in inevitably leading the procession. simon looked now from raff to jack as he had looked from raff to the horizon, and what he saw seemed to make him afraid. raff said nothing. More, but wait. while the procession came nearer. The chant was audible, but at that distance, still wordless. Behind Jacques walked the twins, carrying a great stake on their shoulders. The gutted carcass of a pig swung from the stake, swinging.

പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മുടെ വില്യം ഗോൾഡിങ്ങിൻ്റെ ലോഡ് ഓഫ് ദ ഫ്ലൈസ് എന്ന് പറഞ്ഞിട്ടുള്ള നോവലിൽ നിന്നെടുത്തിട്ടുള്ള ഒരു പാസേജാണ് അപ്പോൾ ഇതിൽ പറയുന്നത് അതായത് കുട്ടികളുടെ ഒരു ജാഥ കരയിൽ വരുന്ന കരയിലേക്ക് വരുന്നുണ്ട് ചിലർക്ക് കറുത്ത് തൊപ്പി ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ കുട്ടികൾ കറുത്ത തൊപ്പി ധരിച്ചിരുന്നു അത് അതൊഴിച്ചാൽ പലരും നഗ്നരായിരുന്നു എന്നാണ് പറയുന്നത് അതായത് രണ്ട് ഇരട്ട കുട്ടികൾ എന്തോ ഒന്ന് തോളിലേറ്റി കൊണ്ടുവരുന്നുണ്ട് മറ്റു കുട്ടികൾ അതേ പറ്റി പാടുന്നുണ്ട് ജാക്കായിരുന്നു ജാഥ നയിച്ചത് അപ്പോൾ ഒരുപാട് കുട്ടികൾ കരയിലേക്ക് ഒരു ജാഥയായിട്ട് വരുന്നുണ്ട് അവരൊരു ബ്ലാക്ക് ഹാറ്റാണ് ധരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിൽ രണ്ട് കുട്ടികൾ എന്തോ ക്യാരി ചെയ്തിട്ടാണ് വരുന്നത് ആ ഒരു ജാഥ നയിച്ചിരുന്നത് ലീഡ് ചെയ്തിരുന്നത് ജാക്കായിരുന്നു ജാക്കിൻ്റെ പുറകിൽ ഇരട്ടകൾ ഇരട്ടക്കുട്ടികൾ അവരുടെ തോളിൽ ഒരു വലിയ മരക്കൊമ്പ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ മരക്കൊമ്പ് ഇങ്ങനെ ക്യാരി ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നത് അതിൽ ചത്ത ഒരു പന്നിയുടെ ശരീരം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഇരട്ടക്കുട്ടികൾ ഇങ്ങനെ ക്യാരി ചെയ്തു വരുന്നത് ഒരു ചത്ത പന്നിയാണ് ഒരു മരക്കൊമ്പിൽ കെട്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് അതായത് പന്നിയുടെ വയറ്റിലെ കുടലും മറ്റും അവർ മാറ്റിയെടുത്തിരുന്നു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ തല താഴേക്ക് തൂക്കി തൂങ്ങിക്കിടന്നു കഴുത്തിലെ വലിയ മുറിവുണ്ടായിരുന്നു താഴെ എന്തോ നോക്കുന്നത് പോലെയാണ് അത് കാണപ്പെട്ടത് പാട്ടിപ്പോൾ ശരിക്കും കേൾക്കാമെന്നാണ് പറയുന്നത് അതായത് പന്നിയെ കൊല്ലൂ അവളുടെ കഴുത്ത് വെട്ടു ചോര ഒഴുക്കൂ കിൽ ദ പിക്ക് കട്ഹർ ത്രോഡ്സ് പിൽഹർ ബ്ലഡ് അങ്ങനെ അവരിങ്ങനെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ കരയിലേക്ക് ഒരു ജാഥ വരുന്നുണ്ട് കുറേ ഒരുപാട് കുട്ടികളിങ്ങനെ നിരനിരയായിട്ട് വരുന്നുണ്ട് അവരൊരു ബ്ലാക്ക് ഹാറ്റാണ് ധരിച്ചിരിക്കുന്നത് പിന്നെ അവർ നെഗ്നഡ് എന്നാണ് പറയുന്നത് ആ കൂട്ടത്തിൽ രണ്ട് ഇരട്ട കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട് ഒരു മരക്കൊമ്പ് ഇങ്ങനെ ക്യാരി ചെയ്യുന്നുണ്ട് ആ മരക്കൊമ്പിൽ ഒരു പന്നി ഒരു ചത്തിട്ടുള്ള ഒരു പന്നി ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട് പന്നിയുടെ വയറൊക്കെ കീറി പൊളിച്ചിട്ടുണ്ട് പന്നിയുടെ തല ഇങ്ങനെ താഴേക്ക് തൂക്കിയിട്ടിരിക്കുകയാണെന്നാണ് പറയുന്നത് അങ്ങനെ അവർ ആ ഒരു ബാക്കിയുള്ള കുട്ടികളൊക്കെ ഓരോ പാട്ടിങ്ങനെ പാടുന്നുണ്ട് അവർ പാടുന്നത് കിൽതപ്പി കടഹ സ്പിൽ സ്പിൽഹെർ ബ്ലഡ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പാടിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു ജാഥ ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മളുടെ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഓക്കെ ദെൻ എറ്റ് അസ് ദ വേർഡ്സ് ബിക്കെയിം ഓഡിബിൾ ദ പ്രൊസഷൻ റീച്ച് ദ സ്റ്റീപ്പസ്റ്റ് പാർട്ട് ഓഫ് ദ മൗണ്ടെയ്ൻ ആൻഡ് ഇൻ എ മിനിറ്റ് യോർ ടു ദ ചാൻ ഹാഡ് ഡൈഡ് എവേ പിഗി സ്നിവിൽ ആൻഡ് സൈമൺ ഷഷീം ക്യുക്ലി ആസ് ദാഡ് spoken too loudly in church jack's face smeared with clays reached the top first and hailed off excitedly with lifted spear look we have killed a pig we stole upon them we got in a circle voices broken from hunters. we caught in a circle we crept up the pig squealed. The twins stood with the pig swinging between them, dropping black gouts on her on the rock. They seemed to share one wide, aesthetic grain. Jack had too many share one wide, Aesthetic grain Jack had too many things to tell Ralph at once. Instead, he danced a step or two, then remembered his dignity and stood still grinning, he noticed blood on his hands and grimaced distastefully, look, looked for something on which to clean them, then wiped them on his shoulders, and laughed. rough spoke: "you let the fire go out." jack chuckled vaguely, irritated by this irrelevance, but too happy to let it worry him. "we can light the fire again." പിന്നീട് പറയുന്നത് അതായത് ആ ഒരു ജാഥ മലയുടെ ഏറ്റവും കീഴ്ക്കാന്തൂക്കായ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത് ജാക്കാണ് ആദ്യം മുകളിൽ എന്നിട്ട് ആ ഒരു പിഗ്ഗിനെ എങ്ങനെയാണ് അവർ കൊന്നത് എന്നുള്ളത് അവരിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ് അതായത് ഒന്ന് രണ്ട് നൃത്ത ചുവടുകളൊക്കെ ജാക്ക് ഇങ്ങനെ വെക്കുന്നുണ്ട് ഡാൻസ് ചെയ്യുന്നുണ്ട് ജാക്ക് പക്ഷേ ഉടനെ അവൻ്റെ അഭിമാനം അത് തുടരാൻ സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് അതായത് തൻ്റെ കയ്യിൽ അവന് ബ്ലഡ് കണ്ടു അത് അവന് ഇട്ടിരിക്കുന്ന നിക്കറിൽ തുടച്ചു എന്നാണ് പറയുന്നത് റാഫ് പറഞ്ഞു തീ കെട്ടുപോയെന്ന് ഇനിയും കത്തിക്കാമല്ലോ എന്നായിരുന്നു ജാക്കിൻ്റെ മറുപടി എന്നാണ് പറയുന്നത് അതായത് അവർ ഈ ഒരു ആ ഒരു പിഗിനെ വഹിച്ചുകൊണ്ട് എല്ലാ കുട്ടികളും കൂടെ ഒരു മലമുകളിലേക്ക് കയറി പോവുകയാണ് അവിടെ ആദ്യം എത്തിയത് ജാക്കാണ് അപ്പം ജാക്ക് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് വിവരി ൊടുക്കുകയാണ് എങ്ങനെയാണ് പിങ്ങനെ കൊന്നത് എന്നുള്ളത് ആ സമയത്താണ് ആ സമയത്ത് അത് വിവരിച്ചു കൊടുക്കുമ്പോൾ ജാക്ക് ഡാൻസ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഒന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ എടുക്കുന്നുണ്ട് പക്ഷെ അവന് പെട്ടെന്ന് ആ ഒരു ഡാൻസ് അവന് സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട് കാരണം അവൻ്റെ കയ്യിൽ അവനൊരു ബ്ലഡ് കണ്ടു അതുകൊണ്ടാണ് അത് എന്നിട്ട് അവൻ്റെ നിക്കറിലവനത് തുടക്കുന്നുണ്ട് ഓക്കെ ദെൻ

തങ്ങള് വളരെ ആഘോഷിച്ചിട്ടാണ് ആ ഒരു പിഗിനെ കൊന്നത് എന്നാണ് ജാക്ക് പറയുന്നത് അതുകൊണ്ടാണ് ജാക്ക് ഇങ്ങനെ ഡാൻസൊക്കെ ചെയ്ത് കാണിക്കുന്നത് റാഫ് അവരുടെ കൂടെ ഉണ്ടായിരിക്കണമായിരുന്നു ഇരട്ടകൾ ആദ്യം വീണ് പോയി പക്ഷേ അവർ ആ ഒരു പിഗിനെ അടിച്ചു എന്നാണ് പറയുന്നത് ജാക്കി കഴുത്തിൽ വെട്ടി അപ്പോൾ ഈ ഒരു പിഗിനെങ്ങനെയാണ് അവർ കൊന്നത് എന്നുള്ളത് ഡിസ്ക്രൈബ് ചെയ്യുകയാണ് റാഫ് അവരുടെ കൂടെ ഉണ്ടായിരുന്നില്ല റാഫ് ഇതിലുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ ജാക്ക് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്യാണ് ജാക്കിനെ ഭയങ്കര ഉണ്ട് ഇങ്ങനെ ഒരു പിക്കിനെ കൊന്നതിൽ അപ്പോൾ അവർ ആഘോഷിച്ചിട്ടാണ് ആ പിക്കിനെ കൊന്നത് അപ്പോൾ അത് ഇങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ് ആ ഒരു സമയത്ത് ആ ഒരു ജാതയിലുണ്ടായിരുന്ന കുട്ടികൾ വർത്തമാനം പറയുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട് ജാക്ക് പറഞ്ഞ് ഒരുപാട് ചോര ഒലിച്ചെന്നും അതുപോലെ ജാക്ക് അത് കാണേണ്ടതായിരുന്നെന്നോ എന്നൊക്കെ പറയുന്നുണ്ട് എല്ലാ ദിവസവും നായാട്ടിന് പോകണമെന്നാണ് അവരുടെ ആശ എന്നുള്ള കാര്യങ്ങളൊക്കെ ജാക്ക് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് പാസേജ് സി ഹൗ ഇൻ ദിസ് ടെക്സ് ദ പാറ്റേൺ ഓഫ് സ്റ്റീരിയോടൈപ്പിംഗ് വർക്ക്സ് റിവേഴ്സ്ലി എ ടെക്സ് യൂഷ്വലി ഫ്യൂച്ചേഴ്സ് ചിൽഡ്രൻ അറ്റ് ഹോം ഓർ സ്കൂൾ ആർ തോട്ട് മോറൽ ആൻഡ് സോഷ്യൽ വാല്യൂസ് അതായത് ഈ ഒരു ടെക്സ്റ്റ് അതായത് ഈ ഒരു ഗോഡ് ഓഫ് സോറി വില്യം ഗോൾഡിങ്ങിൻ്റെ ഈ ഒരു ലോഡ് ഓഫ് ദി ഫ്ലൈസ് എന്നുള്ള നോവലിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു പാസേജ് ആണ് നമ്മൾ ഇതുവരെ വായിച്ചത് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റിൽ നിന്ന് വായിച്ച് ഒരു ടെക്സ്റ്റിൽ നിന്ന് എങ്ങനെയാണ് സീരിയോ ടൈപ്പിംഗ് നേരെ തിരിച്ച് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞു എന്നാണ് പറയുന്നത് അതായത് സാധാരണ കുട്ടികളെ ചിത്രീകരിക്കുന്നത് വീടുകളിലോ സ്കൂളുകളിലോ ഒക്കെയാണ് അവിടെയാണ് അവർക്ക് നന്മതിന്മകളൊക്കെ തിരിച്ചറിവുകൾ തിരിച്ചറിവുകളും ഒക്കെ അതുപോലെ സാമൂഹിക മൂലങ്ങളൊക്കെ പകർന്നു കൊടുക്കുന്നത് സ്കൂളുകളിൽ നിന്നും അതുപോലെ വീട്ടിൽ നിന്നൊക്കെയാണ് അതുപോലെ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുട്ടികളെ ചിത്രീകരിക്കുന്നത് ഒന്നെങ്കിൽ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്നൊക്കെയാണെന്നാണ് പറയുന്നത് ഓൾമോസ്റ്റ് ഓൾ സ്റ്റോറീസ് കം വിത്ത് എ മോറൽ എ ചൈൽഡ്സ് പേഴ്സ്പെക്റ്റീവ്സ് ഓഫ് ദ ഗുഡ് ദ ബാഡ് ദ റൈറ്റ് ആൻഡ് ദ റോങ് ഹാവ് നോ പ്ലേസ് ഇൻ ദാഡിൽ സ്റ്റോറീസ് ഫോർ ചിൽഡ്രൻ അതായത് മിക്കവാറും എല്ലാ കഥകൾക്കും ഒരു ഗുണപ്പാടുണ്ടാകും എന്നാണ് പറയുന്നത് അതായത് മുതിർന്നവർ എഴുതുന്ന കുട്ടികളെ പറ്റിയിട്ടുള്ള കഥകളിൽ നല്ലതും ചീത്തയും ശരിയും തെറ്റുമൊക്കെ എന്താണെന്നുള്ള കുട്ടികളുടെ കാഴ്ചപ്പാടിന് സ്ഥാനമില്ല എന്നാണ് പറയുന്നത് ഇവിടെ കുട്ടികളെ ഒരു മാർജിനലൈസ്ഡ് ആക്കി കണക്കാക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് I conclude here. Thank you for watching our video. If you are interested, please subscribe, comment, share, like.